ദൈവമാകാനുള്ള ആഗ്രഹം ലൂസിഫറിന്റെ ആയിരുന്നു. ഇപ്പോൾ ഇതാ ദൈവം സൃഷ്ടിച്ച മനുഷ്യനെ കൊണ്ട് അതേ സ്വഭാവം. നീ ദൈവത്തിന് കീഴ്പ്പെടേണ്ട ആവശ്യമില്ല. നീ ദൈവം പറയുന്നത് ഒന്ന് അതിലംഘിച്ചാൽ, ഒരു അനുസരണക്കേട് കാണിച്ച് തിന്നരുത് എന്ന് പറഞ്ഞത് തിന്നുകയാണെങ്കിൽ നീ ദൈവത്തെ പോലെയാകും. ഹല്ലേലൂയ. എങ്ങനെയാണ് തന്ത്രപൂർവം മനുഷ്യനെ വശീകരിച്ചത്? നേരെ മറിച്ച് അവൻ പറഞ്ഞായിരുന്നോ, ഈ കനി നീ ഭക്ഷിക്കുകയാണെങ്കിൽ നീ എന്നെ പോലെയാകും എന്ന് പറഞ്ഞായിരുന്നോ? അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ആ സ്ത്രീ ഭക്ഷിക്കുമായിരുന്നോ? സത്യം എന്നതായിരുന്നു, നീ ഈ കനി ഭക്ഷിക്കാമെങ്കിൽ നിനക്ക് എന്റെ ഗതികേട് തന്നെ സംഭവിക്കും. അതിനു പകരം അവൻ പറഞ്ഞു കൊടുത്തു, നീ ഭക്ഷിക്കാമെങ്കിൽ നീ ദൈവത്തെ പോലെ ആകും. ഹല്ലേലൂയ. അതുകൊണ്ട് മനുഷ്യൻ ജീവന്റെ വൃക്ഷമായ യേശു തന്നെയായ ജീവന്റെ വൃക്ഷത്തിൽ നിന്നും പൂർണ്ണമായിട്ട് കൈവിട്ട് യേശുവിന് മുമ്പിൽ വിധേയപ്പെടാതെ സ്വതന്ത്ര മനസ്സുപയോഗിച്ച് ഒരു തീരുമാനമെടുത്തു. ഇപ്പോൾ ഞാൻ ദൈവത്തെ വിശ്വസിക്കണോ സാത്താനെ വിശ്വസിക്കണോ? ആ തീരുമാനം സാത്താനെ വിശ്വസിക്കാമെന്നായിരുന്നു. ഹല്ലേലൂയ. അങ്ങനെ മനുഷ്യൻ തീരുമാനമെടുത്തപ്പോൾ അവനിലൊന്നും സംഭവിച്ചു. നമുക്ക് വചനത്തിലൂടെ തന്നെ കാണാം. റോമ 6:16 വായിക്കുക. റോമാക്കാർക്കെഴുതിയ ലേഖനം 6:16 വാക്യം വായിക്കുക. നിങ്ങൾ അനുസരണമുള്ള ദാസരെ പോലെ, നിങ്ങൾ അനുസരണമുള്ള ദാസന്മാരെ പോലെ നിങ്ങളെ തന്നെ ആർക്കെങ്കിലും സമർപ്പിക്കുമ്പോൾ നിങ്ങൾ അവന്റെ അടിമകളാണെന്ന് അറിയുന്നില്ലേ? അപ്പൊ ഈ വചനം അനുസരിച്ച് നിങ്ങൾ ഈ സാത്താനെ അനുസരിച്ചപ്പോൾ നീ അവന്റെ അടിമയായില്ലേ? അപ്പൊ ദൈവത്തിന്റെ ജീവനായ യേശു തന്നെയായ ജീവന്റെ വൃക്ഷത്തിൽ നിന്നും അവർ കൈവിട്ടപ്പോൾ ജീവൻ നിലച്ചു, ദൈവത്തിന്റെ ജീവൻ നിലച്ചു. ഇപ്പോൾ ഇവിടെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഫാൻ ഇലക്ട്രിസിറ്റി ആകുന്ന ശക്തിയിൽ നിന്നും ഒരു സ്വിച്ച് ഓഫ് ആക്കുമ്പോൾ, വേർപെടുമ്പോൾ ഇതെല്ലാം നിലയ്ക്കും. ഒരു ഫാനും കറങ്ങാൻ പോകുന്നില്ല, ഒരു ലൈറ്റും കത്താൻ പോകുന്നില്ല. കാരണം ഇലക്ട്രിസിറ്റി ആകുന്ന ശക്തിയിൽ നിന്നും വിച്ഛേദിക്കപ്പെട്ടു എന്നതുപോലെ മനുഷ്യന്റെ ഉള്ളിൽ ദൈവം സൃഷ്ടിച്ച ദൈവത്തിന്റെ തന്നെ ഛായയും സാദൃശ്യവുമാകുന്ന ആത്മാവ് സദാസമയം ജീവൻ കിട്ടിക്കൊണ്ടിരിക്കണമെങ്കിൽ, ദൈവത്തിന്റെ ശക്തി വന്നുകൊണ്ടിരിക്കണമെങ്കിൽ, ദൈവത്തിന്റെ അധികാരം വന്നുകൊണ്ടിരിക്കണമെങ്കിൽ, സദാസമയം ജീവന്റെ വൃക്ഷമായ യേശുക്രിസ്തുവുമായിട്ട് ഐക്യപ്പെട്ടിരിക്കണം. അതിൽ നിന്നും ഒന്ന് വിടുവിക്കുക, ഇതായിരുന്നു സാത്താന്റെ ലക്ഷ്യം. അതുകൊണ്ട് അവൻ പറഞ്ഞു, നീ ആ കനി ഭക്ഷിച്ചാൽ, അതായത് നന്മതിന്മകളെ കുറിച്ച് വിവേചിച്ചറിയാവുന്ന വൃക്ഷത്തിന്റെ പ്രത്യേകത അതെന്തിനെ സൂചിപ്പിക്കുന്നു? മനുഷ്യന്റെ സ്വാതന്ത്ര്യം. ദൈവത്തെ കൂടാതെ, ദൈവത്തിന് സ്വയം സമർപ്പിക്കാതെ, ഞാൻ എന്റെ ഇഷ്ടം അനുസരിച്ച് ജീവിക്കാനുള്ള ആ സാത്താന്റെ ആഗ്രഹം സൂചിപ്പിക്കുന്ന ആ വൃക്ഷത്തിലേക്ക് സാത്താൻ ആദ്യ മാതാപിതാക്കന്മാരെ നയിച്ചപ്പോൾ മനുഷ്യന്റെ ജീവൻ, ആത്മീയ ജീവൻ നിലച്ചു. അവനിതാ സാത്താന്റെ അടിമയായി. അങ്ങനെ അടിമയായ സാത്താന്റെ അടിമത്തത്തിലായ, ദൈവത്തിന്റെ ജീവൻ നിലച്ചുപോയ, ആത്മീയ മരണത്തിലുള്ള ഈ മനുഷ്യന് ആണ് പെരുകി വർത്തിക്കുന്നത്. അതിനു മുമ്പ് പെരുകി വർത്തിച്ചില്ല. ദൈവത്തിന്റെ ഛായ നഷ്ടപ്പെട്ടു, ദൈവത്തിൽ നിന്നും എന്നേക്കും വേർപെട്ടു. നിത്യമായ മരണം, നിത്യമായ നരകത്തിലേക്ക് സാത്താന്റെ അടിമത്തത്തിലായ മാതാപിതാക്കന്മാര് പെരുകി വർത്തിച്ചാൽ അവരുടെ മക്കൾ എവിടെയായിരിക്കും? ഇപ്പൊ ജയിലിൽ കിടക്കുന്ന ഒരു സ്ത്രീ ജയിലിലേക്ക് കൊണ്ടുവന്നതിന് മുമ്പേ ഗർഭിണിയായിരുന്നു വിചാരിക്കുക. ജയിലിലേക്ക് കൊണ്ടുവന്നതിന് മുമ്പേ ആ സ്ത്രീ ഗർഭിണിയായിരുന്നു. ജയിലിൽ ചെന്ന് കഴിയുമ്പോഴാണ് കുഞ്ഞ് ജനിക്കുന്നെങ്കിൽ ആ കുഞ്ഞ് എവിടെ കിടക്കും? ജയിലിൽ കിടക്കും. കുഞ്ഞുമെല്ലാം കാണിച്ചിട്ടാണോ? ഞാനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞേ ഉള്ളൂ. അതുപോലെ ആത്മീയമായിട്ട് ദൈവത്തിൽ നിന്ന് അകന്നുപോയ പാപിയായ ശപിക്കപ്പെട്ടവനായ ഈ സാത്താന്റെ അടിമയായ മനുഷ്യൻ പെരുകി വർത്തിച്ചു വർത്തിച്ചു വർത്തിച്ച് ഇന്ന് 2003 ഞാനും നിങ്ങളും ഇതായിരിക്കുന്നു. ഹല്ലേലൂയ. ഇതാ ഈ അടിമത്തത്തിൽ നിന്നും നമുക്ക് മോചനം കിട്ടാത്തടത്തോളം കാലം, പ്രിയപ്പെട്ടവരെ, നമ്മൾ സ്വർഗരാജ്യത്തിൽ പോവുക സാധിക്കത്തില്ല. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വലിയ സ്നേഹം. ദൈവത്തിന് മാത്രമേ നമ്മളെ രക്ഷിക്കുവാൻ സാധിക്കത്തുള്ളൂ. ദൈവം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് യേശുവായി വന്ന് നമ്മുടെ പാപവും നമ്മുടെ ശാപവും നമ്മുടെ രോഗവും എല്ലാം ഏറ്റെടുത്ത് നമുക്ക് വേണ്ടി പകരക്കാരനായി നമ്മുടെ ശിക്ഷ ഏറ്റുവാങ്ങി നമുക്ക് വേണ്ടി തന്റെ വിലയേറിയ തിരുരക്തം വിലക്ക് കൊടുത്തുകൊണ്ട് നമ്മളെ മോചിപ്പിക്കാൻ വേണ്ടി രക്ഷ ഇതാ നമുക്ക് നേടി തന്നു. അതുകൊണ്ട് ആരും രക്ഷപ്പെടുന്നില്ല. അന്ന് പറദീസായില് സാത്താൻ വിളിച്ചപ്പോൾ മനുഷ്യന് സ്വതന്ത്ര മനസ്സുപയോഗിച്ചുകൊണ്ട്
ദൈവത്തെ വേണോ സാത്താനെ വേണോ എന്ന് തീരുമാനിച്ചു. അവർ തീരുമാനിച്ചു സാത്താനെ മതിയെന്ന്. ഇന്ന് ദൈവപിതാവ് വീണ്ടും രക്ഷ കൊണ്ടുവന്നിരിക്കുന്നു. ഇന്നും എന്റെ നിങ്ങളുടെ മുമ്പിൽ ഒരു ചോദ്യമുണ്ട്, നിങ്ങളുടെ സ്വതന്ത്ര മനസ്സുപയോഗിക്കാൻ. നിനക്ക് ഇന്ന് യേശുവിനെ വേണോ, അതോ ഇപ്പോൾ നീ പിറന്നു വീണ ഈ സാഹചര്യങ്ങളും ഈ ഈ ചുറ്റുപാടുകളും ഈ സന്തോഷങ്ങളും മതിയോ? ഒരു ചോദ്യം ഇപ്പോഴും കിടക്കുക. നിന്റെ സ്വതന്ത്ര മനസ്സുപയോഗിച്ച് നീ തന്നെ പറയണം, എനിക്ക് സാത്താനെ വേണ്ട, പാപവും വേണ്ട, ഈ ലോകത്തിന്റെ ഒന്നും വേണ്ട, എനിക്ക് യേശുവിനെ വേണം എന്ന് ഞാൻ പറയാത്തത്തോളം കാലം എനിക്ക് രക്ഷയില്ല. ഹല്ലേലൂയ. ഇതുകൊണ്ടാണ് രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് ദൈവം കൊടുക്കുന്ന ഏറ്റവും മഹത്തായ ദൗത്യം, നീ പോയി രക്ഷയുടെ സുവിശേഷം പറയുക. അതിനാണ് സഭയെ ഇവിടെ ആക്കിയിരിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും സഭയാണെന്ന് അഭിമാനിക്കുന്നെങ്കിൽ, ഈ ജോലി ചെയ്യുന്നില്ലെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ദൈവം ഇവിടെ ഇരിക്കുന്ന ആരെയും സഭയായിട്ട് അംഗീകരിക്കത്തില്ല. കാരണം സഭയ്ക്കൊരു ദൗത്യമേ ഉള്ളൂ, എല്ലാവരെ രക്ഷയിലേക്ക് കൊണ്ടുവരിക. ഹല്ലേലൂയ. മറ്റെന്ത് പ്രവർത്തനം ചെയ്താലും ഇത് നടക്കുന്നില്ലെങ്കിൽ ദൈവത്തിന് മുമ്പിൽ നിൽക്കാൻ പറ്റത്തില്ല. ഇതിനാണ് നമ്മളെ ശിക്ഷിച്ചത്, അനാദിനെ ശിക്ഷിച്ചത്, ഇവിടെ ദൈവരാജ്യം സ്ഥാപിക്കാൻ. അത് സാത്താൻ തന്ത്രപൂർവ്വം നടത്താതെ പോയി. ദൈവം അതാ വീണ്ടും രക്ഷ കൊണ്ടുവന്നിരിക്കുന്നു. രക്ഷിക്കപ്പെട്ട സമൂഹമാണ് സഭ. ആ സഭയ്ക്ക് ഒരു ജോലിയേ ഉള്ളൂ, ഈ രക്ഷ എല്ലാവരും രക്ഷയിലേക്ക് കൊണ്ടുവരിക, ഈ ഭൂമി മുഴുവൻ ദൈവരാജ്യമാക്കി മാറ്റുക. ഹല്ലേലൂയ. അങ്ങനെ രക്ഷപ്പെട്ട് കഴിയുമ്പം ഒരുപാട് ആയുധങ്ങൾ ഉപയോഗിക്കാനുണ്ട്, നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിലൊരു ആയുധമാണ് സ്തുതിപ്പ്. അപ്പോ രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് സ്തുതിക്കാൻ പറ്റുന്നില്ലെങ്കിൽ രക്ഷയെ ഒന്ന് സംശയിക്കണം. കാരണം രക്ഷിക്കപ്പെട്ടവരുടെ സമൂഹത്തിലെ പ്രാർത്ഥനയുടെ ഏറ്റവും മഹത്തായ ഒന്നാണ് ദൈവസ്തുതി. ഹല്ലേലൂയ. അല്ലാതെ ദൈവരാജ്യത്തിൽ മിണ്ടാപ്രാണികളില്ല. സ്വർഗത്തിൽ പോയി കോടാനുകോടി ജനങ്ങള് ഇങ്ങനെ മൗനമായിട്ടിരിക്കുന്ന രംഗം എന്നെ ഒന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് കാണിച്ചു തരാവുന്ന ഏതെങ്കിലും ബൈബിൾ പണ്ഡിതനുണ്ടെങ്കിൽ ഒന്ന് പഠിപ്പിച്ചു തരണേ. സ്വർഗത്തിൽ പോയതിനു ശേഷം അവിടെ നിശബ്ദമായിട്ടിരിക്കുന്ന ആരെങ്കിലും ഒന്ന് കാണിക്കാം. അപ്പൊ ആ സ്വർഗം ഇവിടെയുണ്ട്, ദൈവരാജ്യം ഇവിടെയുണ്ട്. ആ ദൈവരാജ്യത്തിൽ ഞാൻ പ്രവേശിച്ചു കഴിയുമ്പോൾ എന്റെ സന്തോഷം, ഞാൻ എനിക്ക് കിട്ടിയ ദൈവത്തിന്റെ ജീവൻ എന്നെ ദൈവസ്തുതിയിലേക്ക് നയിക്കും. കാരണം അന്ന് വരെ ഞാൻ സ്തുതിക്കാഞ്ഞതിന്റെ കാരണം എന്റെ ഉടമസ്ഥം വേറെയാ. അവൻ എന്നെ കൊണ്ട് സ്തുതിപ്പിക്കത്തില്ല, കാരണം അവനറിയാൻ ഞാൻ അവിടെ നിന്ന് സ്തുതിച്ചാൽ അവൻ അവിടെ ഇരിക്കപ്പെടുകയില്ല. കാരണം സാത്താന് കേൾക്കാൻ പറ്റാത്തൊരു സംഗതിയാണ് ദൈവസ്തുതി. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഈ ദൈവസ്തുതി കേൾക്കുമ്പോൾ പണ്ടൊക്കെ എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആയിരുന്നു, എനിക്ക് മനസ്സിലാകത്തില്ലായിരുന്നു. കുറച്ച് പേർ എന്റെ ചുറ്റും നിന്നുകൊണ്ട് ഈ സ്തോത്രവും ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ഞാൻ അവരെയൊക്കെ കളിയാക്കിയിട്ടുണ്ട്. പക്ഷെ ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു, അന്ന് ഞാൻ അത് മനസ്സിലാക്കാഞ്ഞതും അവരെ വിമർശിച്ചതും ഒക്കെ കാരണം അന്ന് എനിക്കൊരു അപ്പനുണ്ടായിരുന്നു. യേശു പറയുന്നുണ്ട്, ആ അപ്പന്റെ പേരാണ് ലൂസിഫർ എന്ന്. അവിടുന്ന് ഞാൻ രക്ഷപ്പെട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, എന്റെ സ്വർഗീയ പിതാവിന്റെ മകനാവുമ്പോൾ ആരും പഠിപ്പിക്കണ്ട, ഓട്ടോമാറ്റിക്കാണ്, സ്വാഭാവികമായിട്ട് യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നാണിക്കാനൊന്നുമില്ല, ലോകം മുഴുവൻ കേക്കട്ടെ ഹല്ലേലൂയ. പൗലോസ് പറഞ്ഞു, നിങ്ങൾ സന്തോഷിക്കുവിൻ, ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ സന്തോഷിക്കുവിൻ. അപ്പൊ എന്തുകൊണ്ടാണ് സ്തുതിക്കാൻ സാധിക്കാത്തത്? ഇപ്പൊ ഞാൻ പറയാതെ മനസ്സിലായല്ലോ. സ്തുതിക്കാൻ നമുക്ക് സാധിക്കാത്തത് നമ്മളൊരു അടിമത്തത്തിലാണ്. നമ്മളെ അടിമത്തത്തിലാക്കിയിരിക്കുന്ന, നമ്മളെ ഭരിക്കുന്ന നമ്മളുടെ പിതാവെന്ന് യേശു വിശേഷിപ്പിക്കുന്നു. യോഹന്നാൻ 8:44 വായിച്ചിട്ടില്ലാത്തവര് ബൈബിൾ എടുത്തൊന്ന് വായിച്ചു നോക്കണേ. യോഹന്നാൻ 8:44 യേശു വിശുദ്ധരായ മനുഷ്യരോട് പറഞ്ഞു, നിങ്ങളുടെ പിതാവ് പിശാചാണെന്ന്. വ്യഭിചാരിയോടും കള്ളന്മാരോടും കൊലപാതകികളോടും കള്ളക്കച്ചവടക്കാരോടും ഒന്നും അല്ല പറഞ്ഞത്. ഹല്ലേലൂയ. മോശയുടെ എല്ലാ നിയമങ്ങളും പാലിച്ച്, എല്ലാ പാരമ്പര്യവും പാലിച്ച്, ഞങ്ങൾ അബ്രാഹത്തിന്റെ മക്കളാണെന്നൊക്കെ പറഞ്ഞ പരിസേയന്മാരോട് ആണ് യേശു പറഞ്ഞത്, നിങ്ങളുടെ പിതാവ് സാത്താനാണ്. കാരണം നിങ്ങൾ ദൈവത്തിന്റെ മക്കളായിരുന്നെങ്കിൽ നിങ്ങൾ ദൈവത്തിന്റെ വചനം കേൾക്കുമായിരുന്നു. ദൈവത്തിന്റെ വചനം കേൾക്കാനുള്ള സമ്മതക്കുറവ് തന്നെ ഞാൻ ദൈവത്തിന്റെ മകനല്ലെന്നുള്ളതിന്റെ അടയാളം, ദൈവത്തെ സ്തുതിക്കാൻ സാധിക്കാത്തതിന്റെ അടയാളവും ഞാൻ ദൈവത്തിന്റെ മകനല്ലെന്ന് തന്നെ. ഹല്ലേലൂയ. കാരണം എന്റെ പഴയ പിതാവായ ലൂസിഫർ എന്നെ കൊണ്ട് ദൈവത്തെ സ്തുതിക്കാൻ സമ്മതിക്കത്തില്ല. കാരണം അവൻ ഇപ്പോഴും ഒരു ആഗ്രഹമുണ്ട്, എന്താണെന്നറിയാമോ? ദൈവമാകണം, എനിക്ക് ആരാധന വേണം. അവന്റെ ആഗ്രഹം മാറിപ്പോയിട്ടില്ല. അവൻ നമ്മളുടെ കണക്കനുസരിച്ച്, ദൈവത്തിന് സമയമില്ല, നമ്മളുടെ കണക്കനുസരിച്ച് യേശു വരുന്നതിന് മുമ്പേ എത്ര വർഷമുണ്ടെന്ന് പറയുമായിരിക്കും. 4000 6000 60000 എത്ര വർഷം ആയിക്കോട്ടെ, അത്രയും വർഷവും അവന് ഈ ആഗ്രഹം പോയിട്ടില്ല. കാരണം യേശു ഈ ഭൂമിയിലേക്ക് വന്നപ്പം ആ ആഗ്രഹം അവൻ പ്രകടമാക്കി.